മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം ലീഗ് സംസ്ഥാ ബന്ധത്തിൽ നിർണായകമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ട് ചോർച്ച ഉറപ്പിക്കുന്ന ലീഗ് നേതൃത്വം ഇതിന്റെ ഉത്തരവാദിത്തം സമസ്തയിലെ ലീഗ് വിരുദ്ധരിൽ ഉന്നയിക്കും. ശക്തമായ നടപടി എടുക്കണമെന്ന ആവശ്യമുയർത്തി ഇവരെ സമസ്തയിൽ നിന്ന് പുകച്ചു ചാടിക്കുകയാണ് ലക്ഷ്യം. ലീഗിനോട് വിരുദ്ധത കാണിക്കുന്നവരെ എല്ലാം സംരക്ഷിക്കുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണെന്ന വികാരമാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തു ചാടിക്കാനുള്ള നടപടി അത്ര എളുപ്പമാവില്ല എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്നാൽ സമ്മർദ്ദം ശക്തമാക്കി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ സമസ്തയിൽ ശുദ്ധികലശം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് സമസ്താ നേതൃത്വം തയ്യാറാവുമോ എന്നതാണ് പ്രധാനം. സമസ്തയിലുള്ള ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന തുറന്നു പറച്ചിലിന് പിന്നാലെ ലീഗ് അനുകൂലിയും സമസ്ത കേന്ദ്ര മുഷവറാംഗവുമായ ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. ഇക്കാര്യം ലീഗിനെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ലീഗിനെതിരെ പരസ്യ നിലപാടെടുത്തതാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന വാദം ലീഗിൽ നിന്നും ലീഗ് അനുകൂലികളിൽ നിന്നും ഉയർന്നതോടെ സമസ്തയ്ക്കുള്ളിലും ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമായി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ June 5 സമസ്ത മുഷാവറ യോഗം ചേരുന്നുണ്ട്. അന്ന് ഇടതാഭിമുഖ്യം യോഗത്തിൽ ചർച്ച ചെയ്ത് നയം തിരുത്തണമെന്ന് ആവശ്യപ്പെടാനാണ് ലീഗ് അനുകൂലികളുടെ തീരുമാനം. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ നയമാറ്റവും ചർച്ചയിൽ ഉന്നയിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് CPMനെ പരസ്യം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചതിനെതിരെ ലീഗ് പ്രവർത്തകർ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഭിന്നതയെ തുടർന്ന് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളടക്കമുള്ള ലീഗ് നേതാക്കളിൽ പലരും പങ്കെടുത്തിരുന്നില്ല. സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചുവെന്ന് വിമർശിച്ച എഡിറ്റർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ നേതൃത്വം കടുത്ത നടപടി എടുക്കില്ല എന്നാണ് സൂചന. പിളപ്പിലേക്ക് വരെ നയിച്ചേക്കാവുന്ന നടപടി എടുക്കാതെ ഇരുവിഭാഗത്തെയും തൃപ്തിപ്പെടുത്താനാകും ശ്രമമുണ്ടാകുക. എഡിറ്റർ പദവിയിൽ ഉണ്ടെങ്കിലും സുപ്രഭാതം പത്രവുമായി ബഹാവുദ്ദീൻ നദ്വി ഏറെക്കാലമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം ലീഗുമായി സഹകരിച്ച് തന്നെയാണ് സമീപകാലം വരെ സമസ്ത മുന്നോട്ടു പോയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഉണ്ടായ മാറ്റമാണ് നദ്വി ചോദ്യം ചെയ്തത്. എല്ലാ കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഏതെങ്കിലും ഒരു പാർട്ടിയുമായി പ്രത്യേക അടുപ്പമോ അകൽച്ചയോ വേണ്ട എന്നും ഇവർ വാദിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിലെ ചില നേതാക്കളുടെ സമീപനങ്ങളോട് കടുത്ത അമർശവും സമസ്തയിലെ ഈ വിഭാഗത്തിനുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചത് അഭിപ്രായ വ്യത്യാസമെന്ന നിലവിട്ട് കടുത്ത ഭിന്നതയിലേക്ക് എത്തിച്ചിരുന്നു. സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിന് പ്രാധാന്യം ലഭിക്കുന്നു എന്ന പ്രചാരണവും ഉണ്ടായി. എന്നാൽ വാർത്തയിലും പരസ്യത്തിലും നേരത്തെ എടുത്ത നിലപാട് തുടരുകയാണ് ചെയ്യുന്നതെന്ന് സുപ്രഭാതത്തിന്റെ ഭാഗമായ സമസ്ത നേതാക്കൾ പറയുന്നു. ഇതിനിടെയാണ് സുപ്രഭാതം പത്രത്തിന് നയവ്യതിയാനം സംഭവിച്ചുവെന്ന് ബഹാവുദ്ദീൻ നദ്വി വിമർശിച്ചത്. നദ്വിയോട് സമസ്ത നേതൃത്വം 48 മണിക്കൂറിനകം മറുപടി ആവശ്യപ്പെട്ട് വിശദീകരണം തേടിയിരുന്നു. സമസ്തയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ബഹാവുദ്ദീൻ നദ്വി ഇന്നലെ ഉച്ചയോടെ മറുപടി നൽകി. തന്റെ നിലപാട് ആവർത്തിച്ച നദ്വി ചുരുക്കിയുള്ള മറുപടിയാണ് നൽകിയത്. സമസ്തയിലെ ലീഗ് അനുകൂലികൾ രഹസ്യ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് എന്നാണ് വിവരം. സുപ്രഭാതത്തിന്റെ നയം മാറ്റത്തിൽ വിയോജിപ്പുണ്ടെന്നുള്ള കുറിപ്പാണ് ബഹാവുദ്ദീൻ നദ്വി നൽകിയിട്ടുള്ളത്. എന്തായാലും June 5 കോഴിക്കോട് സമസ്ത മുഷാവറ യോഗം ചേരുന്നതുവരെ നദ്വിക്കെതിരെ നടപടി ഉണ്ടാകില്ല. മുഷാവറ യോഗത്തിന്റെ തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാകും ഇനിയുള്ള തുടർ നീക്കങ്ങൾ. നദ്വിയെ നിർബന്ധിച്ച് സുപ്രഭാതം എഡിറ്റർ പദവിയിൽ നിന്ന് നീക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് എതിർക്കുന്ന 3-ൽ 1-ൾക്കെതിരെ നടപടി ഉണ്ടായേക്കും. ഇവരെ സുപ്രഭാതം പത്രത്തിന്റെ ചുമതലകളിൽ നിന്ന് നീക്കിയേക്കും. ഇനി നദ്വിക്കെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രദ്ധയും സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും.